എന്തെങ്കിലും കിട്ടുന്നതാണ് വിചാരിക്കുന്നു. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളെ ഡ്യൂഡിന് ചെറിയൊരു ചലഞ്ച് കൊടുക്കുകയാണ്. ഞാനാണ് കൊടുക്കുന്നത്. അപ്പൊ ചലഞ്ച് എന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞേ. നമ്മളെ ക്യാമറ ഒന്നാണ് ഇട്ട പിടിക്കുന്നത്. എവിടെ ാണ് കാരണം ഒരിക്കലും വെള്ളം ആവരുത്. അന്ന് നമ്മൾ ഗ്ലാസ്സിൽ വെച്ചത് അത്ര ഫ്രീസ് ആയില്ലായിരുന്നു. അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. പരിപാടി എന്താ? പുതിയ നെറ്റ്ഫ്ലിക്സ് സീരീസ് കിട്ടിയിട്ട് 3% നല്ല റിസൾട്ട് ഗൈസ് കാണാൻ അടിപൊളിയാണ്. ഞാൻ അങ്ങനെ കണ്ടു കണ്ടിരിക്കുകയായിരുന്നു. നാല് സീരീസ് അടിപൊളിയാണ് കണ്ടത്. ഇന്ന് ഞാനൊക്കെ ഒരു ചലഞ്ച് തരികയാണ്. എന്താണ് മോള് സാർ? എന്താണ് താഴത്തേക്ക്? അപ്പൊ ഞാൻ പറയാം. എന്ത് ചലഞ്ച്? നീ ചെയ്യാൻ ചെലപ്പോ ചാൻസ് ഇല്ല. എനിക്കെന്തെങ്കിലും ഇഷ്ടമില്ല. എനിക്കെന്തെങ്കിലും കയ്യിലെന്തെങ്കിലും, അതെ കയ്യിലല്ല കാലിലില്ല. അതല്ല, എന്തെങ്കിലും ചലഞ്ച് ചെയ്ത് എന്തെങ്കിലും കിട്ടുന്നതാണെങ്കിൽ നിർത്തിക്കും. അതാണ് നമ്മൾ ഡ്യൂഡിന് കൊടുക്കാൻ പോകുന്ന ചെറിയൊരു പെട്ടെന്ന്. നമ്മളെ ഡ്യൂഡ് ചലഞ്ച് ചെയ്യാൻ ഭയങ്കര പവർ കിട്ടാൻ വേണ്ടിട്ടാണോ? ഐസ് ഉണ്ട്. ആ, അതിനാണ് ചെയ്യേണ്ടത്. ഐസിന് മേലെ 10 മിനിറ്റ് നിക്കണം. ഡ്യൂഡിയുടെ ചലഞ്ച് ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഡ്യൂഡിയെ 3 ദിവസം കഷ്ടപ്പെട്ട് ഫ്രിഡ്ജിൽ വെച്ച ഒരു സംഭവമാണ് ഞാൻ. അപ്പൊ ഡ്യൂഡി എത്ര ടൈമാണ് പറഞ്ഞത്? വളരെ നിസ്സാരമായിട്ട് ഞാൻ ഇത് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് പഴം തിന്നിട്ട് നാക്ക് വളയുന്നില്ല. ഓക്കെ, ഇപ്പൊ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. Yes, I am ready for this. അപ്പൊ നിന്നെ കഴിഞ്ഞാൽ ഓക്കെ, ഞാന് ഒരു ഒരു അര സെക്കൻഡോ 3 സെക്കൻഡോ നിൽക്കും. അതിനുശേഷം ഡ്യൂഡി ഞാനൊരു അര സെക്കൻഡ് ഒരു മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ അതൊക്കെ നോക്കാം. അങ്ങനെ നിന്ന് കഴിഞ്ഞാല് പിന്നെ ഡ്യൂഡി ആയിരിക്കും ഗൈസ് നിൽക്കുന്നത്. ഐശ്വര്യമായിട്ട് വലത്തേക്കാൽ എടുത്ത് വെച്ചോളൂ. വിചാരിച്ച മാതിരി നല്ല പണിയുണ്ട് ഗൈസ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു പാത്രം എടുത്തായാലും ഐസും കട്ടറും നിന്ന് നോക്കി അപ്പാറേ. ഞാൻ സിമ്പിൾ ചലഞ്ചസ് ആണ് കൊടുക്കാറ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിമ്പിൾ കാലുകൾ ബോളും പിടിച്ച് കുത്തി നിന്നോ. ബോളോട് കളിക്ക്, കൈ പിടിക്ക്, ഇങ്ങനെ കളിക്ക്. ബാസ്കറ്റ് ബോൾ മോഡൽ കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു സാധനം ഉണ്ടാവും. അല്ല, ഇവിടെ കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഉണ്ടാവും. കണ്ടിട്ട് കൈസ് നിങ്ങൾ പോയാ മതി. നല്ല സുഖം തൊടാന് രവിച്ചു പോയിട്ട് കുരുട്ട്. ഇതിന്റെ ചലഞ്ച് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. പറഞ്ഞ ചലഞ്ച് അല്ലല്ല, എന്നോട് പറഞ്ഞ ചലഞ്ച് എനിക്ക് വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചെയ്തു. ഏകദേശം 2, 3, 4 മിനിറ്റ് ആയിട്ട് പിന്നെ എനിക്കങ്ങനെ ഉള്ളിൽ അടക്കാൻ കഴിയാത്ത വ്യക്തിയാണ്. സോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ദി യഥാർത്ഥ ചലഞ്ച്. ഓക്കെ, ഇറ്റ്സ് ടൈം ഫോർ ദി ഡ്യൂഡി ടൈം. വാ, കേറി കേറി. എന്താ അല്ല, ഈ എന്നോട് 10 മിനിറ്റ് ഒക്കെ നിക്കാൻ പറഞ്ഞോളാ സംഭവം. അല്ല, 10 മിനിറ്റിന്റെ കണക്കൊക്കെ പറഞ്ഞു. ടു കെയർഫുൾ ബ്രോ, കെയർഫുൾ കെയർഫുൾ. കയ്യിൽ പിടിക്കല്ലേ, കയ്യിൽ 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 കൺട്രോൾ ചെയ്യും. നേരെ നിക്ക്, നേരെ നിക്ക്. അയ്യേ, എന്തോന്നാടി ഇത്, നേരെ നിക്ക്.
എന്തൊക്കെയായിരുന്നു 10 മിനിറ്റോളം ഞാൻ അവിടെ ഇരിക്കണം. നമ്മുടെ ഡ്യൂട്ടി സന്തോഷപൂർവ്വം ഞാൻ ഈ സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ്. ഇവൻ 8 നിലയിൽ പൊട്ടിരിക്കുകയാണ്. പൊട്ടി അതായത് നീ വളരെ കുറഞ്ഞ സമയമാണ് നിന്നത്. ഞാൻ ഭയങ്കര സ്റ്റഡിയിൽ നിന്നിട്ട് ഫുട്ബോൾ വരെ അതിന്റെ മുകളിൽ നിന്ന് കളിച്ചു, പക്ഷെ നീ ഒന്നും ചെന്ന് ചെയ്യാൻ യു ആർ എലിമിനേറ്റഡ്. നല്ല സാറ്റിസ്ഫൈങ് പരിപാടി ആട്ടത്. ഒരു സൗണ്ട് പോലും ഇല്ലാണ്ട് ഇങ്ങനെ പോയി കളിക്കുന്ന നല്ല രസം. ഇതല്ലേ എന്റെ മേത്തേക്ക് വികണ്ടിരുന്നു ഞാൻ പിടിച്ചോണ്ട്. ഇനിക്ക് കൈ പൊട്ടി തോന്നുന്നു. ഏ പൊട്ടൂല, പിന്നെ കൈ ഇടിച്ചില്ല. നല്ലൊരു വീച്ചവണ. ഞാൻ എന്റെ ക്യാമറ എന്റെ കയ്യിലായിരുന്നു. എന്തൊരു ഭാഗ്യത്തിന് ക്യാമറ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട്. അതുകൊണ്ടാണ് എന്റെ കൈ അവിടെ ഇടിച്ചത്. അതുകൊണ്ടാ കൈ അവിടെ ഇടിച്ചത്. ക്യാമറ പൊക്കിയോണ്ടാ. നോക്കട്ടെ എന്താ സംഭവം. ഇവിടെ ബാക്കിലാണ് ഇടിച്ച്. ആ മല്ല മല്ല ഇവിടെ എന്തൊരു ചതുക്കീങ്ങനല്ലേ. വീങ്ങുന്നു പറഞ്ഞിരുന്നു. വീങ്ങും തോന്നുന്നു. എന്തോ ഒരു പ്രശ്നണ്ട്. എനിക്കിങ്ങനെ കല്ലിപ്പുണ്ട്, കല്ലിപ്പുണ്ട്, എല്ലിന്റെ അവിടെ കല്ലിപ്പുണ്ട്. സമാധാനായ എനിക്ക് ഉള്ളൊരു ഉറക്കമൊത്ത ഒരു ചലഞ്ച്. ഞാനുണ്ട് അവിടെ മര്യാദയ്ക്ക് നിന്നിരിക്കും. വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. കാരണം ഞാൻ ഇങ്ങനെ ഓടി പോകുമ്പോ തലം കാന അടിച്ചു വീടുണ്ടെങ്കിൽ 8 പോലെ ആയിരുന്നു. പിന്നെ നാളെ അല്ല ഞാൻ എന്ത് പോക്കറിയാ ഇവിടെ ഇങ്ങനെ പോയി അഷ്ടവികല. ഓഫ്, ഞാൻ എന്റെ കയ്യില് ക്യാമറ ജസ്റ്റ് പ്രൊട്ടക്റ്റഡ് മൈ ക്യാമറ. ഇവിടെ തട്ടി അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ക്യാമറ എന്നെ അടിക്കണ്ട്. ക്യാമറ ഇങ്ങനെ അടിക്കണ വരാൻ ക്യാമറ ഇങ്ങനെ പൊക്കിപ്പോ ഇത് ഇവിടെ തട്ടി. എന്തായാലും ചെറുതായിട്ടില്ല, നല്ലോണം പറ്റിക്ക്, നല്ലോണം പറ്റിക്കും. ഡോക്ടർ കാണിക്കണോ? ഡോക്ടർ കാണിക്കണോ? പൊട്ടിക്കാ മതി. വീണ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇപ്പോഴാണ് നല്ല വേദന. കൈ ഇങ്ങോട്ട് ഇതാക്കാൻ കഴിയുന്നില്ല ഗൈസ്. കാരണം നല്ല വേദന ഉണ്ട്, ഇവിടെ മണക്കാൻ കഴിയുന്നില്ല. കാരണം വീണ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാലാണ് തോന്നുന്നു വേദന ഉണ്ടാവും. സോ കുഴപ്പമില്ല, നമ്മള് മൂവൊക്കെ പറ്റി സെറ്റ് ആക്കിനെ. എനിക്കതല്ല, ഞാനിപ്പോ എന്റെ വീഡിയോ കണ്ടോക്കുമ്പോ ഞാൻ വീഡിയോന്റെ ഫസ്റ്റ് പറയുന്നുണ്ട്, എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോയിലേക്ക് വരുന്നു. എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ വീഡിയോയിലേക്ക് വരുള്ളൂ. കറക്റ്റ് കിട്ടിയ ഇപ്പൊ എനിക്ക് വേറെ പ്രശ്നം ഒന്നുമില്ല. നീരാണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ മടക്കുമ്പോ മാത്രം ഇഷ്യൂ ഇങ്ങനെ വേറെ വേറെ ഇഷ്യൂ ഒന്നുമില്ല. എനിക്ക് ഇന്നത്തെ വണ്ടർഫുൾ ആയിട്ടുള്ള വീഡിയോ നാളെ വൈകുന്നേരം കാണാം. വേറെ കുഴപ്പമൊന്നുമില്ല. സീസൺ ഓക്കെ. അപ്പൊ പിന്നെ നാളെ കാണാം. പീസ്.